ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് രണ്ട് സെറ്റ് എടുത്ത് കഴിഞ്ഞാൽ ആ സെറ്റ് രണ്ടിനകത്ത് കിടക്കുന്ന ആ രണ്ട് സെറ്റിൽ കിടക്കുന്ന എലമെൻസും ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക. അതായത് എസ് വൺ ഇൻ്റർസെക്ഷൻ എസ് ടു ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഫൈ ആയിരിക്കണം. രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ നള്ളാണെങ്കിൽ അതെന്താ എന്ത് സെറ്റാണ്, ഡിസ്ജോയിൻറ്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ ഇനി ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഞാനൊരു ഒരു ഗ്രാഫ് എടുക്കാൻ പോവാണ്. അതിനകത്ത് ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ്. ഓക്കെ ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. എന്താണ് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഈ യൂണിവേഴ്സൽ സെറ്റിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എലമെൻസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6, 7, 8. അതായത് ഈ പറയുന്ന ഗ്രാഫിൽ വരുന്ന എല്ലാ എലമെൻസിനെയും ഞാൻ യൂണിവേഴ്സൽ സെറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ അപ്പം എല്ലാ ഇപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഒരു സെറ്റ്, 2 എന്ന് പറയുന്നത് ഒരു സെറ്റ്, 3 എന്ന് പറയുന്നത് ഒരു സെറ്റ്, അങ്ങനെയായിട്ടാണ് ഈ കിടക്കുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് ഒരു യൂണിവേഴ്സൽ സെറ്റിനകത്തേക്ക്. ഓക്കെ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എടുക്കാന്ന് വെച്ചാൽ ഒരു എഡ്ജ് എടുക്കണം. ആ എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്രസ്കൽസ് മെത്തേഡിലാണ്. നമ്മൾ നോർമലി ക്രസ്കൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്, മിനിമം വെയിറ്റ് ഉള്ള എഡ്ജിനെ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം വെയിറ്റ് ഉള്ള എഡ്ജ് ഏതാണ്, 1, 2 എന്ന് പറയുന്നതാണ്. അതിന് വെയിറ്റ് എത്രയാണ്, 1 ആണ്. അപ്പോൾ ഞാൻ ആ 1, 2 എന്ന് പറയുന്ന എഡ്ജ് എടുത്തു കഴിഞ്ഞാൽ സ്വയം മേക്കിംഗ് എ സെറ്റ്, ദാറ്റ് മീൻസ് മേക്ക് സെറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ വെച്ചിട്ട്, അതായത് ഓപ്പറേഷൻ വെച്ചിട്ട് ഞാനൊരു സെറ്റ് ഫോം ചെയ്യാണ്. ദാറ്റ് മീൻസ് 1, 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ്. ഓക്കെ 1 and 2 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റിനെ ഞാൻ ഫോം ചെയ്തു. ഓക്കെ ഇനി എന്താ ചെയ്യുന്നേ അടുത്തത്. അപ്പോൾ ഞാൻ ഒരു എടുത്തു കഴിഞ്ഞു, ദാറ്റ് മീൻസ് ഒരു 1, 2 എന്ന് പറയുന്നത് ഞാനൊരു സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അതവിടെ നിൽക്കട്ടെ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ പിന്നെ ഒരു സെറ്റ് ഉണ്ടാക്കി. ഇനി എന്താണ് സെക്കൻഡ് മിനിമം വെയിറ്റ് ഏതാണ്, 3 ഉം 4 ഉം. 3, 4 എന്ന് പറയുന്ന എഡ്ജിൻ്റെ വെയിറ്റ് എത്രയാണ്, 2 ആണ്. സോ അടുത്ത സെറ്റ് ഞാൻ ഉണ്ടാക്കുകയാണ്, സെറ്റ് 2. ദാറ്റ് മീൻസ് 3 and 4 എന്ന് പറയുന്ന അടുത്ത സെറ്റ് ഉണ്ടാക്കി. ഓക്കെ നെക്സ്റ്റ് നോക്കാം. അടുത്ത മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 3 ആണ് എടുക്കേണ്ടത്. 3 എന്ന് പറയുന്നത് ഏതാണ്, 5, 6 എന്ന് പറയുന്ന എഡ്ജ് ആണ്. സോ ഐ എം മേക്കിംഗ് അനദർ സെറ്റ് ദാറ്റ് ഇസ് 5, 6. ഓക്കെ നെക്സ്റ്റ് ലെറ്റ് മീ ടേക്ക് ദി എഡ്ജ് 7, 8, ബിക്കോസ് ദ നെക്സ്റ്റ് ലീസ്റ്റ് വെയിറ്റ് ഇസ് 4 ആണ്. നമ്മൾ 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, അടുത്ത ലീസ്റ്റ് വെയിറ്റ് 4 ആണ്. അത് ഏതാണ്, 7, 8. സോ ഐ എം മേക്കിംഗ് അനദർ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് S4 വിച്ച് കണ്ടെയ്ൻസ് 7 and 8. ഓക്കെ എടുത്തു. ഇനി അടുത്ത് എന്താണ്, 5 എന്ന് പറയുന്ന അടുത്ത വെയിറ്റ്, മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണ്. സോ സീ ഹിയർ, ഇവിടെ നോക്കിക്കോളണം, 2, 4 എന്ന് പറയുന്ന എഡ്ജാണ് 5 എന്തെന്ന് പറയുന്നത്, 5 വെയിറ്റ് ഉള്ളത്. അപ്പം ഞാൻ 2, 4 എന്ന് പറയുന്ന എഡ്ജ് എടുക്കുവാണ്. അപ്പം ഞാൻ 2, 4 എടുക്കുമ്പം 2 ഇതിനകത്തെ എവിടെയാണ്, നമ്മൾ ഈ പറയുന്ന സെറ്റ് ഫോം ചെയ്തില്ലേ. ഇപ്പോൾ S1 എന്ന് പറയുന്നതിനകത്ത് 1, 2 ഉണ്ട്. നിങ്ങൾ S1 എന്ന് പറയുന്ന സെറ്റിനകത്ത് 1, 2 എടുത്തിട്ടുണ്ടെങ്കിൽ ആ 1, 2നെയും ഞാൻ എവിടെ നിന്ന് കട്ട് ചെയ്യണം, യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കട്ട് ചെയ്യണം. S2നകത്ത് ഞാൻ 3, 4 എടുത്തിട്ടുണ്ട്, ആ 3, 4നെ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്യണമായിരുന്നു, ഞാനത് മറന്നു പോയിട്ടാണ്. ഇനി S3 എന്ന് പറയുന്നത് 5, 6 കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അത് 5, 6നെ ഞാൻ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കട്ട് ചെയ്തു. ഇനി S4 എന്ന് പറയുന്നത് S4നകത്ത് 7, 8 ഉണ്ട്, അതിനെയും ഞാൻ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് കട്ട് ചെയ്തു. ഇനി ഞാൻ എടുത്ത ഏത് വെയിറ്റ് ആയിരുന്നു, 5 എന്ന് പറയുന്ന വെയിറ്റ് ഉള്ള എഡ്ജ്, അത് ഏതാണ്, 2, 4. ഞാൻ 2, 4 നോക്കുമ്പോൾ ഇവിടെയാണല്ലോ ഇനി ഞാൻ നോക്കേണ്ടത്, ഇതെല്ലാം പോയി. അപ്പോൾ 2, 4 നോക്കുമ്പം 2 എന്ന് പറയുന്നത് S1നകത്ത് കിടക്കുന്നതാണ്, 4 എന്ന് പറയുന്നത് S2നകത്ത് കിടക്കുന്നതാണ്. ദാറ്റ് മീൻസ് എഡ്ജ്, കൺസിഡർ ദ എഡ്ജ് UV. സപ്പോസ് ദ എഡ്ജ് UV, ലെറ്റ്സ് ടേക്ക് യു ഈസ് 2 ആൻഡ് വി ഈക്വൽ ടു 4 ആണെങ്കിൽ ആ രണ്ട് എലമെന്റ്സും ഡിഫറെന്റ് സെറ്റിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് സെറ്റ്, ഞാനിപ്പം യുവും വി എന്ന് പറയുന്ന ഒരു എഡ്ജ് എടുത്തു, അതിൽ ഒരു എഡ്ജിൻ്റെ ഒരു എൻഡ് ഒരു സെറ്റിലും നെക്സ്റ്റ് എൻഡ് അടുത്ത സെറ്റിലാണ് കിടക്കുന്നതെങ്കിൽ ഐ ക്യാൻ ജോയിൻ ഇറ്റ് ടുഗദർ യൂസിങ് യൂണിയൻ ഓപ്പറേഷൻ വെച്ചിട്ട് എനിക്ക് ജോയിൻ ചെയ്യാം.
ओके मनसो जॉइन फाइन सैट टू फोर यानु अगे फाइन सैट फाइंड टू इन विच सैट फाइन सैट उद्देशिक टूद सैट ओके टूद सैट एस वण सैट बी बी दैट मीन बी नाम फोर फोर सैट एस टू सैट अब नम्बर फाइन सैट ऑपरेशन अदान इफ दिस द एंड पॉइंट्स ऑफ अ सिंगल एज इज इन डिफरेंट सैट वी कैन जॉइंट इट रेंडम एंड्स रूम डिफरेंट सैटल नमुक जॉइन अब ऐसा जॉइन चेन्द्र एस वण एस टू आॉइन चेन्द्र अब एम ई आम मेकिंग अनदर सैट एस फाइव विच कंटेन्स द एलमेंट वण टू थ्री एंड फोर सो ई नीड टू कट दिस वण एस वण एस टू नो लोंगर ई नीडेड दैट वण because we already combined and form we already perform a union operation and form another set that is s5 which contains the elements 1 2 3 and 4 okay ini adutha edana appo 5 nu parayna minimum edge ana nammal eduthittalle appo 1 eduthu 2 eduthu 3 eduthu 4 eduthu 5 eduthu ithri minimum edge eduthittunde ini adutha weight edana 6 nu parayna minimum weight 6 edana 2 5 6 edana 2 5 2 5 um evadiya contain cheyidirikkune nokka 2 2 S5 5 S3 सो द एंड पॉइंट्स आर इन डिफरेंट सेट्स एंड पॉइंट्स रेंडम डिफरेंट सेट लाना सो आई कैन जॉइन इट यूजिंग यूनियन ऑपरेशन सो आई एम मेकिंग अनदर सेट S6 विच कंटेन्स द एलिमेंट 1 2 3 4 5 6 अब एंम नॉर्मली या कट ई पर कट इटिया इन एन वे बिकॉज या ऑलरेडी एस फाइव एस त्रीन कूड़ी जॉइन चेटा सैटी अड़े एस फोर सोरी एस फोर वरटे अड़े अब या सिक्स वेट वे नेक्स्ट मिनिमम वेट सेवन एवड़ान सेवन वण थ्री एड्ज ओके लेट इट मेक यू वि दैट इज वण थ्री യു വി എന്ന് പറയുന്നത് എടുത്തു ഒരു എഡ്ജ് യു വി ആണെങ്കിൽ യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും ഡിഫറൻസ് സെറ്റുകളിൽ ആണെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യാം ഇനി നമുക്ക് നോക്കാം ഇത് രണ്ടും ഡിഫറൻസ് സെറ്റിലാണോ എന്ന് നോക്ക് 1 3 ഇറ്റ് ഈസ് ഇൻ സെയിം സെറ്റിൽ ഒരേ സെറ്റിലാണ് എന്നുണ്ടെങ്കിൽ That means എനിക്ക് എടുക്കാൻ കഴിയില്ല എടുക്കാൻ കഴിയാത്തതിന് കാരണം എന്താണ് അവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യും സോ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് എനിക്ക് സൈക്കിളിനെ കണ്ടുപിടിക്കാനും പറ്റും ഓക്കേ ക്രസ്കൽസിനെ സൈക്കിൾ ഫോം ചെയ്യാൻ പാടുണ്ടോ ഇല്ല സൈക്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ പറയുന്ന എഡ്ജിനെ ലീവ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കേ അവിടെ വെച്ച് ലീവ് ചെയ്യും അതിനെ അപ്പോൾ എന്താണ് ഇപ്പോ 1 3 ഞാൻ എടുത്തപ്പോൾ രണ്ടും ഒരേ സെറ്റിലാണ് കിടക്കുന്നത് സോ ഐ വോണ്ട് എന്ത് ചെയ്യത്തില്ല ഐ വോണ്ട് ടേക്ക് ദാറ്റ് എഡ്ജ് അതല്ലേ ക്രസ്കൽസിൽ ചെയ്യുന്നത് ഞാൻ ആ എഡ്ജ് എടുക്കില്ല ഓക്കേ അപ്പോൾ 1 3 പോയി ഞാൻ എടുക്കുന്നില്ല നെക്സ്റ്റ് അടുത്ത മിനിമം 8 ഏതാണ് 7 ഇപ്പോ ഞാൻ ഏതൊക്കെ എടുത്തത് ഓർമ്മയുണ്ട അതായത് 1 2 എടുത്തു 3 4 എടുത്തു 5 6 എടുത്തു 7 8 എടുത്തു 7 8 എടുത്തു അത് കഴിഞ്ഞിട്ട് 2 4 എടുത്തു നമ്മൾ ഇത് എടുത്തു പിന്നെ വന്നതാണ് 1 3 അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും സൈക്കിൾ ഫോം ചെയ്യും സൈക്കിൾ ഫോം ചെയ്യാൻ നമ്മൾ എങ്ങനെ അറിഞ്ഞത് രണ്ട് എഡ്ജ് അതായത് ഒരു 1 3 എന്ന് പറയുന്ന എഡ്ജ് എടുത്തപ്പോൾ രണ്ടിന്റെയും എൻഡ് പോയിന്റ്സ് സെയിം സെറ്റിൽ തന്നെ കണ്ടെയ്ൻ ചെയ്തു സോ ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എ സൈക്കിൾ സോ